Hi friends, assalamu alaikum. Welcome to my channel. Appo innu nammal ready aakkan pogunnathu oru fried chicken aanu. Adu oru variety fried chicken aanu ṭa. Idinte peraanu GFC, adayathu garlic fried chicken aanu. Appo idu enginiyana ready aakkunnathu nokkam. Idu nalla garlic inde taste okka ulla nalla oru recipe aanu. Appo ellarum onnu try edu nokka. Monikilo chicken and anuded the tella, apad, nanai, kadigi, rutia kita, would it teach it under ini either oro piece of number, urukatu biogichita, varnuduka, a lingeria, holler, turtalamadi, apad, number idilu korchu upum in agriaca, certa corchinera, number soki, the vacan, and upper chicken, the uli lakoka, nanai upum, okapidicam and titana, number ganache another. എല്ലാ പീസിലും നന്നായി വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ചിക്കനെ ആവശ്യമായ ഉപ്പ് നമ്മൾ ഇപ്പോ തന്നെ ചേർത്ത് കൊടുക്കണം എന്നാലാണ് ചിക്കനെ നന്നായി ഉപ്പ് പിടിച്ചു വരുള്ളൂ ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിലേക്ക് ഒരു കാൽ കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക എല്ലാ പീസിലും വിനാഗിരിയും ഉപ്പും നന്നായി പിടിച്ചിട്ടുണ്ടാവണം അത് അങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള മാരിനേഷൻ ഒക്കെ ചെയ്യുന്നത് അതുവരെ നമ്മൾ ഇതുപോലെ ഒരു ഹോൾ ഉള്ള പാത്രത്തിലാണ് ചിക്കൻ ഇട്ട് വെക്കേണ്ടത് അത് ചിക്കനിൽ കൂടുതലായിട്ടുള്ള വെള്ളം ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഈ ഹോൾ ഉള്ള പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നത് 15 മിനിറ്റിന് ശേഷം ചിക്കൻ ഒക്കെ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂട ചേർത്ത് കൊടുക്കാം ഇനി ഈ ചിക്കനിലേക്ക് നമ്മൾ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടാവണം ട്ടോ നല്ല പേസ്റ്റ് ആയിട്ട് വേണം വെളുത്തുള്ളി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ അങ്ങനെ നല്ല പേസ്റ്റ് ആയി അരച്ചു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ ആണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക എരിവിന് നമ്മൾ കുരുമുളക് പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എരിവ് അനുസരിച്ചിട്ട് നമുക്ക് കൂട്ടം കുറക്കൊക്കെ ചെയ്യാം അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് എരിവ് കുറവിലും നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ചിക്കൻ ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമുക്കൊരു 4 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്നൊരു സ്പൂൺ കൊണ്ട് നന്നായി ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുക ഇനി ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ട്ടോ മൈദ ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു നുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി നമ്മൾ ആദ്യം ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൽ അധികം ഉപ്പ് വേണമെന്നില്ല ഈ മൈദയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഓരോ പീസും എടുത്തിട്ട് ഈ മൈദയിൽ കോട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക അപ്പോൾ ഫസ്റ്റ് കോട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അത് മൈദയിലാണ് ഫസ്റ്റ് കോട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ എല്ലാ പീസും ഫസ്റ്റ് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് കോട്ട് ചെയ്തു വെച്ച ഓരോ പീസും നമ്മൾ എഗ്ഗിൻ്റെ മിക്സിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് രണ്ടാമത് വീണ്ടും മൈദയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ എല്ലാ പീസും സെക്കൻഡ് കോട്ട് കഴിഞ്ഞിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ പൊരിച്ചെടുക്കുന്നത് ഓയിലാണ് ട്ടോ ഓയിലിൽ പൊരിച്ചെടുത്താലാണ് കറക്റ്റ് ടേസ്റ്റ് ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ചിക്കൻ ഏതാണ്ട് മുങ്ങിക്കെടുക്കാൻ പാകത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഓയിൽ നന്നായി ചൂടായി വന്നതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഓയിൽ അത്യാവശ്യം ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ ഓരോ പീസായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പിന്നെ ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചിക്കൻ കുക്ക് ചെയ്തെടുക്കുന്നത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ കോട്ടിങ് ഭയങ്കര ബ്രൗൺ കളറാവുകയും ചെയ്യും ഉള്ളിൽ ചിക്കൻ വെന്തിട്ടും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമ്മൾ ഇടയ്ക്കൊന്ന് തീ കൂട്ടിയും കുറച്ചുമൊക്കെ ആയിട്ട് നന്നായി ചൂട് കുറയുമ്പോൾ ഒന്ന് കൂട്ടി കൊടുക്കുക അങ്ങനെയൊക്കെ ആയിട്ട് രണ്ട് സൈഡും ഒന്ന് മൊരിച്ചെടുക്കുകയാണ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ നമ്മൾ രണ്ട് സൈഡും ഒന്ന് മൊരിച്ചെടുക്കുക അത് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത് ഹൈ ഫ്ലെയിമിലിട്ടാൽ ചിക്കൻ ഉള്ളിൽ കുക്കായിട്ട് കിട്ടില്ല അതുകൊണ്ടാണ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യണമെന്ന് പറയണത്
ഇത് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും. എന്നാലേ ഉള്ളിലൊന്ന് നന്നായി വെന്ത് കിട്ടണ്ടേ. അപ്പോൾ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടല്ലേ ഇത് വേവിക്കണത്. അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാവണ വരെ നമ്മൾ ഇതുപോലെ വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഗാർലിക് ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.